ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറ്റ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിന്റെ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ടിക്ടോക്ക് പോലെ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ടിക്ടോക്ക് പോകുന്ന അതായത് നിരോധിച്ചതിന് ശേഷം ഒരു ദിവസം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും വീഡിയോ ചെയ്ത് കിട്ടിയതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞു, ഇനി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ ഇൻസ്റ്റാഗ്രാം അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി എന്തായാലും ഒരു അവസരം മുതലെടുക്കാന്നൊക്കെ പറയാം. അപ്പൊ ഇൻസ്റ്റാഗ്രാം പുതിയതായിട്ട് ഇന്നലെ രാത്രിയാണ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതെങ്ങനെയാണ് കിട്ടുക, അതായത് എങ്ങനെയാണ് ഉപയോഗിക്കാം, അതിന്റെ കാര്യങ്ങൾ എന്നതൊക്കെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു ചാനൽ പരിചയപ്പെടാൻ, വിഷ്ണുസ് റിവ്യൂ ടി വി എന്നാണ് ഈ ചാനലിന്റെ പേര്. അപ്പൊ എന്തായാലും സിനിമ റിവ്യൂ, അതേപോലെ എന്താ പറയാ, വെബ് സീരീസിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ, എല്ലാ വെബ് സീരീസിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. കുറെ കാലം മുമ്പായി പറയുന്നത്, അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പോയിട്ട് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മാക്സിമം കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഇതിനെ വിളിക്കുന്ന പേരെന്താ വെച്ചാൽ റീൽസ് എന്നാണ് ഇത് ഈ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം പേരിട്ടിരിക്കുന്നത്. ഇതിന് ഇത് കിട്ടാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം ബീറ്റ വേഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബീറ്റ വേഴ്സിലാണ് എല്ലാ ആപ്പും, നിങ്ങൾ മാക്സിമം ബീറ്റ വേഴ്സിൽ ജോയിൻ ചെയ്തിടാം. എന്തായാലും യൂട്യൂബ് ആയാലും വാട്സപ്പ് ആയാലും ബീറ്റ വേഴ്സിൽ ജോയിൻ ചെയ്തിട്ടാൽ ആദ്യം വരുന്ന അപ്ഡേറ്റ് ആദ്യം ബീറ്റ വേഴ്സിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും എന്താ പറയുക മെയിൻ ആയിട്ടുള്ള വേഴ്സിലേക്ക് വരിക. അപ്പൊ എന്തായാലും ബീറ്റ വേഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ജോയിൻ ബീറ്റ ടെസ്റ്റ് എന്നുണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കയറിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒപ്പം ഒരു ബ്രാക്കറ്റിലെ ബീറ്റ എന്നും കൂടി കാണിക്കും. അപ്പൊ നിങ്ങൾ ബീറ്റ വേഴ്സിനായി കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ട് ആ താഴെ കാണുന്ന ഹോം ബട്ടന്റെ തൊട്ടിപ്പറുള്ള ഒരു സെർച്ച് ഐക്കണുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ സെലക്ട് ആക്കിയാൽ ആദ്യം കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുമിച്ചായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് പകരം ഇതിന് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് റീൽസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വലിയൊരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ ടിക്ടോക്ക് പോലെ തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കമൻറ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം, നമ്മളെ സ്റ്റോറി ആക്കാം, അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടോ? സാധാരണ ടിക്ടോക്ക് പോലെ തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് വീഡിയോസ് കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ മെയിനായിട്ട് റീൽസിൽ വന്നിട്ടുള്ളത് എന്താ പറയുക, ഈ സോങ്സുകളാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഓരോ ഡയലോഗും കാര്യങ്ങളും, അതായത് ടിക്ടോക്ക് പോലെ ആകുന്നതൊക്കെ. ടിക്ടോക്ക് ആദ്യം വരുമ്പോഴും അങ്ങനെ ആദ്യം സോങ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരാളിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ കോമഡിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പം ഇപ്പോൾ ചെറുതായി വന്നിട്ടുണ്ട്, എന്നാലും കൂടുതലായിട്ട് സോങ്സുകളാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ആ ഒരു സോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ആ ഒരു സോങ് ഇതേപോലെ ടിക്ടോക്ക് പോലെ തന്നെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ആക്കുക, എന്നിട്ട് യൂസ് ഓഡിയോ എന്ന ഒരു ഓപ്ഷൻ വരും. സെയിം ആസ് ടിക്ടോക്കിന്റെ ഇന്റർഫേസ് തന്നെയാണ് അപ്പോൾ കാണുന്നത്. അപ്പൊ യൂസ് ഓഡിയോ എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സോങ്ങിന് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ വോയിസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും സോങ് വെച്ചിട്ടോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റോറി എടുക്കുന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, താഴെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അതിൽ റീൽസ് ആയിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ റീൽസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് അതിൽ മെയിനായിട്ട് എല്ലാം ഉണ്ട്. ടൈമർ ഉണ്ട്, എന്താ പറയുക, എഫക്റ്റും കാര്യങ്ങളുണ്ട് ഒരുപാട്. പിന്നെ എന്താ പറയുക, നമുക്ക് സ്ലോ മോഷൻ ആക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഓപ്ഷൻസ് വരുന്നതാണ്, കാരണം ഇത് ജസ്റ്റ് ബീറ്റ വേഴ്സിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഒന്ന് കൂടുതലും അപ്ഡേറ്റും കാര്യങ്ങളും ടിക്ടോക്ക് പോലെ തന്നെ ഏകദേശം ആക്കി കഴിഞ്ഞാൽ പിന്നെ ടിക്ടോക്ക് വന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ഉപയോഗിക്കും ഇതന്നെ. അപ്പോൾ ഇത് ഇതിലെ നമുക്ക് ഫോട്ടോസ് കിട്ടാം, അതുപോലെ വീഡിയോ ആണെങ്കിൽ ടിക്ടോക്ക് പോലെ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, റീൽസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ മാക്സിമം ബീറ്റ വേഴ്സിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ഇത് നോക്കുക. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്, ഇതിൽ ലൈക്ക് ഉണ്ട്, ഡിസ്ലൈക്ക് ഒട്ടണം ഇല്ല. ഓക്കെ, ഡിസ്ലൈക്ക് ഒട്ടണം ഇല്ല, അത് ശരിയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഇത് നമുക്ക് സ്റ്റോറി ആയിട്ട് ഇടാം, അത് അതേപോലെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ പോസ്റ്റ് ആയിട്ട് നമുക്ക് ഇടാം, അതല്ലെങ്കിൽ റീൽസിൽ നമുക്ക് ഓട്ടോമാറ്റിക് പോകും. പിന്നെ ഇതിലെ ടൈറ്റിൽ കൊടുക്കാം, അതേപോലെ ഹാഷ്ടാഗ്സ് കൊടുക്കാം, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, സെയിം ആസ് ടോക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ചെയ്യുക, പിന്നെ നേരത്തെ പറഞ്ഞ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ തരും.